നമസ്കാരം. എസ് ടു പോസിറ്റീവിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇടാൻ കാരണം, കഴിഞ്ഞ ദിവസം നമ്മളൊരു പത്ര കട്ടിങ്സ് വെച്ച് ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി എഫ് ബിയിൽ. നിറയെ ആളുകളാണ് ആ ഒരു പോസ്റ്റിന് റിപ്ലൈ തന്നത്. അതായത് പേഴ്സണലായിട്ട് ഒരുപാട് ആളുകൾ നമ്മളുടെ എഫ് ബി പേജ് വഴി ചോദിച്ചു, ഇത് ശരിയാണോ, ഈ കണക്കുകളെല്ലാം സത്യമാണോ, നമ്മുടെ നാട്ടിൽ ഇത്രയും എച്ച് ഐ വി പോസിറ്റീവായിട്ടുള്ള ആളുകളുണ്ടോ എന്നൊക്കെയാണ് എല്ലാവരുടെയും ഒരു സംശയം. പലരുടെയും വിചാരം എച്ച് ഐ വി നമ്മുടെ നാട്ടിലേ ഇല്ല, അത് ഏതാണ്ട് വിദേശ രാജ്യത്ത് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് പലരുടെയും സംസാരം. ഒന്നുകിൽ ആളുകൾക്ക് അതിനെപ്പറ്റിയുള്ള ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ടാവാം, അത് നമ്മൾ ഡേറ്റ് ചെയ്താലും അല്ലെങ്കിൽ നമ്മളൊരു അവിഹിതത്തിൽ ചെന്ന് ചാടിയാലും ഇതൊന്നും പ്രശ്നമില്ല, ഈ അസുഖമൊക്കെ എവിടെയോ കിടക്കുന്നു, ആഫ്രിക്കയിലൊക്കെയാണ് ഇപ്പോഴും ഈ അസുഖം എന്നാണ് പലരും വിചാരിച്ചു വച്ചിരുന്നത്. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ ദിവസം ഞാനൊരു മീറ്റിങ്ങിൽ കുറച്ച് അധികം കൗൺസിലേഴ്സിൻ്റെ അടുക്കെ സംസാരിക്കുകയുണ്ടായി. ഇവരെല്ലാം തന്നെ മേഖലയിൽ ഭയങ്കര പ്രശസ്തരായ കൗൺസിലേഴ്സാണ്. ചിലവർ ചൈൽഡ് കൗൺസിലറാണ്, ചിലവർ ഈ ഡ്രഗ്സിനൊക്കെ എതിരായിട്ടുള്ള കൗൺസിലിംഗ് നടത്തുന്നവരാണ്. അങ്ങനെ പല മേഖലയിലുള്ള കൗൺസിലേഴ്സിൻ്റെ അടുക്ക് ഞാൻ സംസാരിക്കുകയുണ്ടായി. അപ്പം ഞാൻ ഈ ഒരു ടോപ്പിക് സംസാരിച്ചപ്പോഴത്തേക്കും അതിലെ ഒരു കൗൺസിലർ എന്നോട് ചോദിച്ചതാണ്, അവർ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്ന ഒരു കൗൺസിലറാണ്. അപ്പം അവരെന്നോട് ചോദിച്ചതാണ്, അയ്യോ എച്ച് ഐ വി വന്നു കഴിഞ്ഞാൽ അവരുടെ ലൈഫേ പോയില്ലേ, അവർ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എന്നുള്ളത്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, മാഡത്തിൻ്റെ അടുക്ക് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നു, അതിനകത്ത് വൈഫിന് അല്ലെങ്കിൽ ഹസ്ബൻഡ് എച്ച് ഐ വി പോസിറ്റീവ് ആണെങ്കിൽ മാം എന്ത് ചെയ്യും, അവരോട് ഡിവോഴ്സ് ആവാൻ പറയുമോ, അല്ലെങ്കിൽ എന്താണ് മാമിൻ്റെ പ്രതികരണം എന്തായിരിക്കും. ഇവർ ടോട്ടലി ബ്ലാങ്ക് ആയിരുന്നു, ഇവർക്ക് പറയാൻ അറിയില്ല. അതുതന്നെയാണ് സാധാരണക്കാർക്കും ഈ ഒരു ഉയർന്ന ജോലി ചെയ്യുന്നവർക്കും ഒക്കെ ഇടയിൽ സംഭവിക്കുന്നത് തന്നെ. ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അതായത് കഴിഞ്ഞ കൊല്ലം നടന്ന ഒരു സർവേ, 2019-20 നടന്ന ഒരു സർവേയിൽ 19-25 ഇടയിൽ പ്രായമായ കുട്ടികളിൽ, കേരളത്തിലെയാണ് കേട്ടോ, ഒരു 75 പേർക്ക് എച്ച് ഐ വി, 72 പേർക്ക് എച്ച് ഐ വി പോസിറ്റീവ് ആയെന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് ശരിയായിരിക്കാം, ഇത് ഗവൺമെൻറ്റിൻ്റെ കണക്കുകൾ മാത്രമാണ്. അതായത് നിങ്ങൾ ഒരു എച്ച് ഐ വി ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര പേര് ഇതിനകത്ത് ഗവൺമെൻറ്റിൽ പോയി എടുക്കുന്നവരുണ്ടാവും. പ്രൈവറ്റിൽ ധാരാളം ആളുകൾ പോയി ടെസ്റ്റ് എടുക്കാറുണ്ട്, സ്വകാര്യ ലാബുകളിൽ പോയി ടെസ്റ്റ് എടുക്കാറുണ്ട്. ഇതിൻ്റെ റിസൾട്ടുകളൊന്നും പുറത്ത് നമ്മൾ കണക്കുകളിൽ പെടാറില്ല, അതൊരു വസ്തുതയാണ്. പിന്നെ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക്, ഒരു യുവാവായിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ, അവർക്ക് ഒരു എച്ച് ഐ വി പോസിറ്റീവ് ആയി എന്ന് വിചാരിക്കട്ടെ, ഇവർ ഒരിക്കലും ഗവൺമെൻറ്റിൽ പോയി ട്രീറ്റ്മെൻ്റ് എടുക്കാൻ സാധാരണ വില്ലിംഗ് ആവാറില്ല. കാരണം അവിടെ ധാരാളം ഫോർമാലിറ്റീസ് ഉണ്ട്, നമ്മുടെ ഐ ഡി കൊടുക്കണം, എല്ലാ മാസവും പോയി ക്യൂ നിന്നും മെഡിസിൻ മേടിക്കണം, ഇതൊക്കെ ഇവരെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്, ഇവരുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ ഒരു ഫാമിലിയിൽ ഒരു കുട്ടി ഇതുപോലെ പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അവർ എങ്ങനെയും ആ ഒരു കാര്യം മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അതായത് ആരെങ്കിലും മെഡിസിൻ വാങ്ങാൻ പോകുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ ഈ ഒരു വിഭാഗത്തിൽ പോകുമ്പം എല്ലാവർക്കും അറിയാം ഇത് ഈ ഒരു പ്രശ്നം കൊണ്ടാണെന്ന്, അങ്ങനെ ആരെങ്കിലും കണ്ടാൽ തങ്ങളുടെ ഭാവി ഉണ്ടാവും, തങ്ങളുടെ കുട്ടികളുടെ ഭാവി ഉണ്ടാവും. അപ്പോൾ ആ കുട്ടിക്ക് വല്ലതും സഹോദരിമാരോ ഒക്കെ കല്യാണപ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഭാവി എന്താകും എന്നൊക്കെ കരുതി നിരവധി ആളുകളാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നത്, പ്രൈവറ്റ് ഡോക്ടർമാരെ ആശ്രയിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇടയ്ക്കാണെങ്കിലും നിരവധി കൗമാരക്കാരായിട്ടുള്ള കുട്ടികളാണ് എല്ലാ വർഷവും വരുന്നത്. നമ്മൾ ഈ ഒരു ന്യൂസ് കഴിഞ്ഞ ആഴ്ചയാണ് വന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. അതായത് കൗമാരക്കാരായിട്ടുള്ള കുട്ടികളിൽ ധാരാളം പേര് പോസിറ്റീവ് ആവുന്നുണ്ട്. അതായത് ഈ ഒരു ഞങ്ങൾക്ക് 16 തൊട്ടുള്ളവരുണ്ട് എന്നുള്ളതാണ് സത്യം. 16 to 25 കുട്ടികളിൽ കണ്ടമാനം ഈ ഒരു അസുഖം സ്പ്രെഡ് ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, ഏറ്റവും കൂടുതൽ നെറ്റും സോഷ്യൽ മീഡിയയുമൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രായം ഇതാണ്. ആ ഒരു സമയത്ത് ഇപ്പം നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം എടുത്തു നോക്കൂ, നമ്മളുടെ ശരീരത്തിനെ അല്ലെങ്കിൽ നമ്മളെ മാക്സിമം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിലുള്ള ഫോട്ടോസ്, അതിന് മേടിക്കുന്ന ലൈക്സ്, അതിന് മേടിക്കുന്ന കമൻറ്റ്സ് ഒക്കെയാണ് ഈ ഒരു ഏജിലുള്ള കുട്ടികളിൽ ഹരം കൊള്ളിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ മറ്റുള്ളവരുമായിട്ടൊരു കണക്ഷൻ വരാനായിട്ടും അല്ലെങ്കിൽ ഒരു ശാരീരിക ബന്ധം ഉണ്ടാവാനായിട്ടും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ സൗകര്യവുമാണ്, വളരെ എളുപ്പവുമാണ്. അപ്പം ഇങ്ങനെയുള്ളവർ മറ്റു വ്യക്തികളുമായിട്ടും ഇതേ രീതിയിലുള്ള കോൺടാക്ട്സ് ഉണ്ടാവും. അങ്ങനെയാണ് ഈ പാവം പിടിച്ച കുട്ടികൾ ഈ ഒരു
ട്രാപ്പിൽ ചെന്നുപെടുത്തത്. അപ്പം ഞങ്ങളുടെ അടുക്കെ പലരും വരുന്ന അവർ പറയുന്നത് നമ്മൾ കുട്ടികളെ ചൂസ് ചെയ്താൽ, അതായത് അവർക്ക് പ്രൊട്ടക്ഷൻ വേണ്ട, പ്രൊട്ടക്ഷൻ ഇല്ലാതെ അവരെ യൂസ് ചെയ്യാൻ സാധിക്കും, അതാണ് സുഖം എന്നൊക്കെ പച്ചയ്ക്ക് പറയുന്ന ആളുകളെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറയുന്നത്, വളരെ കെയർഫുൾ ആയിരിക്കണം, കാലം വളരെ മോശമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എച്ച് ഐ വിയുടെ ടെസ്റ്റ് എടുക്കുക. എൻ്റെ ദേഹത്ത് ഒരു കുരു വന്നു, അല്ലെങ്കിൽ എനിക്ക് ചൊറിച്ചിൽ വന്നു, എൻ്റെ സ്കിന്നിന് റാഷസ് വന്നു, ഇങ്ങനൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. ദയവ് ചെയ്ത് എച്ച് ഐ വി ആർക്കും ഗണിച്ചോ പുറമേ എന്നുള്ള ലക്ഷണം വെച്ചോ പറയാൻ സാധിക്കില്ല. ഇത് നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരിക്കലും അത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ടെസ്റ്റ് എടുക്കുക എന്നുള്ളതല്ലാതെ യാതൊരു എന്താ പറയുക മാർഗവുമില്ല എച്ച് ഐ വിയെ നമുക്ക് അല്ലാതെ അനലൈസ് ചെയ്യാനായിട്ട്. അതിനകത്ത് നിങ്ങൾ മടിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് നിങ്ങൾ വിവാഹത്തിനൊക്കെ തയ്യാറെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ, നിങ്ങൾ തീർച്ചയായും പോയി എച്ച് ഐ വി ടെസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റ് എസ് ടി ഡി ടെസ്റ്റുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ പത്രത്തിലെ ന്യൂസിനെ പറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശ ധാരണ ഉണ്ടായി കാണും, ഈ പത്രത്തിലെ ഈ ഒരു കണക്കുകളെക്കാളും ഭീകരപ്പെടുത്തുന്ന കണക്കുകളാണ് നമുക്ക് ചുറ്റും ഉള്ളത് എന്നല്ല. കാരണം പ്രൈവറ്റിലെ കണക്കുകളൊന്നും ഒരു വിധത്തിലും പുറത്ത് വരത്തില്ല. അവിടെ നമ്മളുടെ ഒരു പേഴ്സണൽ സെക്യൂരിറ്റിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കണക്കുകളൊന്നും തന്നെ പുറത്ത് വരുന്നതല്ല. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഏകദേശം 15,000 പോസിറ്റീവ് നെഗറ്റീവ് കപ്പിൾസ് ഉണ്ട്. അത് സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദി ടോപ്പ് ഹോസ്പിറ്റലാണ്. ഇതിൽ ഞങ്ങൾക്കുള്ളിൽ തന്നെ ഒരു VIP ക്ലിനിക് ഉണ്ട്. ഈ VIP ക്ലിനിക്ക് മാസത്തിൽ ഒരു നിശ്ചിത ദിവസം രാത്രി 12 തൊട്ട് വെളുപ്പിനെ 3 വരെയാണ് വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് നിങ്ങൾ കാറിൽ VIP ആണെങ്കിൽ കാറിൽ വന്ന് ജസ്റ്റ് കൈ വെളിയിലോട്ട് ഇട്ടാൽ മതി, ബ്ലഡ് എല്ലാം നമ്മൾ ടെസ്റ്റിന് എടുത്ത് ബാക്കി മെഡിസിൻസ് അയച്ചു കൊടുക്കുകയാണ് പതിവ്. അത്രയ്ക്കും കെയറിങ്ങോടെ, അത്രയ്ക്കും പ്രൈവസി കീപ്പ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ അവിടെ എടുക്കുന്നത്. ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ പൊക്കി പറയുന്നതല്ല കേട്ടോ, ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. അതുപോലെയാണ് ആൾക്കാർ ഈ അസുഖത്തിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. ഞാൻ ആരെയും പ്രൈവറ്റിലോട്ട് ക്ഷണിക്കാറുമില്ല, വരാനും പറയില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കൗൺസിലിങ്ങിൽ ബന്ധപ്പെടുക. നിങ്ങൾക്കിപ്പം അവിടെ ഗവൺമെൻറ്റിലെ മെഡിസിൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഓക്കെ ആയിട്ട് അതെടുക്കുക. കാരണം നമുക്ക് ഇതിനൊരു ഭാരിച്ച തുക എല്ലാ മാസവും വരും, അത് എല്ലാവർക്കും താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് മെഡിസിൻ എടുക്കുക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, കൗൺസിലിങ്ങോ അല്ലെങ്കിൽ മറ്റ് മെഡിക്കൽ ചെക്കപ്പോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പ്രൈവറ്റിലേക്ക് ഇയർലി വൺസ് വല്ലതും വരാനായിട്ട് ഞാൻ എൻ്റെ പല ക്ലയൻസിനോടും പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ കരുതിയിരിക്കുക, സൂക്ഷിച്ചിരിക്കുക. ഈയൊരു അസുഖം നിസാരക്കാരനല്ല, നമ്മുടെ ചുറ്റും ഇവൻ കിടന്ന് കറങ്ങുന്നുമുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുപിട്ടാം. നന്ദി, നമസ്കാരം.